ഫ്ലേവേഴ്സ് ഓഫ് കണ്ണൂരിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കുറച്ച് പൂക്കളും ചെടികളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല സന്തോഷം കുളിർമൊക്കെ ഉണ്ടാവും അല്ലേ. അതും നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടാണെങ്കിലും ഇരട്ടി മധുരം പോലെ കുറച്ചുകൂടി മനസ്സിന് സമാധാനമാണ് കേട്ടോ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു പെയിൻറ്റർ ആയിട്ടാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നല്ലൊരു ഗാർഡൻ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളും പൂക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓവർകം ചെയ്ത് വരികയാണ്. പെയിൻ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വ്ലോഗ് ചെയ്യാനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. സത്യത്തിൽ നമ്മൾ ഈ ഒരു ഗ്രിൽസ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്ലോഗ് ആയിരുന്നില്ല കേട്ടോ. ചെടിച്ചട്ടികൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ മുന്നേ ഒരുപാട് ചെടിച്ചട്ടികൾക്ക് പെയിൻറ്റ് കൊടുത്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അനുഭവത്തിൽ പഠിച്ചതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു വ്ലോഗ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഈ ഒരു മൺചെടിച്ചട്ടി കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് റെഡ് കളർ പെയിൻറ്റ് വാങ്ങിയിട്ടാണ് പെയിൻറ്റ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ മഴ വരുന്ന സമയത്ത് ഇതിന് പായലും വെയിലുള്ള സമയത്താണെങ്കിൽ ഇതിൻ്റെ നിറം മങ്ങിപ്പോവുകയും ചെയ്യുന്നതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിർത്തി. അങ്ങനെ നല്ലൊരു ഡോക്ടറെ തന്നെ കാണാനിടയായിട്ടോ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പെയിൻറ്റ് എടുക്കുന്നവരെ തന്നെ കിട്ടി. അവരോട് ചോദിച്ചു പെയിൻറ്റ് കൊടുത്തിട്ടു, ഈ ഒരു ചെടിച്ചട്ടിക്ക് പെയിൻറ്റ് കൊടുത്തിട്ടും കളർ മങ്ങുന്നത് കൊണ്ട് നിങ്ങൾ നല്ലൊരു പെയിൻറ്റ് പറഞ്ഞേ മതിയാവുമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ട് വാങ്ങിയൊരു പെയിൻറ്റാണ് ഡയമണ്ട് ആക്രിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിക്ക് റെഡ് കളർ കേട്ടോ. ഈ ഒരു പെയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സാധാരണ ഇൻ്റർലോക്കിന് അതുപോലെ തന്നെ വീടിൻ്റെ റൂഫിനൊക്കെയാണ് ഈ ഒരു പെയിൻറ്റ് യൂസ് ചെയ്യാറുള്ളത്. കുറച്ച് റേറ്റ് കൂടുതലാണ്. 1 ലിറ്റർ പെയിൻറ്റിന് 350 ആണ് കേട്ടോ വരുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ഗ്രിൽസിന് വേണ്ടിയിട്ട് ഇൻഡിഗോൻ്റെ പെയിൻറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുകൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ ചെടിച്ചട്ടിൻ്റെ സ്റ്റാൻഡ് നല്ലതുപോലെ മഴയൊക്കെ വന്നിട്ട് തുരുമ്പിച്ചൊരു വകയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്താലോ. പെയിൻറ്റിൻ്റെ ലിഡൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ആദ്യമൊക്കെ പെയിൻറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടോ. കുറേ നാളെ ബ്രഷൊക്കെ പിടിച്ചതുകൊണ്ട് പിന്നെ പിന്നെ ഫ്രീ ആയി എല്ലാം പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെടിച്ചട്ടിയും ചെടി സ്റ്റാൻഡൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഏകദേശം 6 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെടിച്ചട്ടിക്ക് മാത്രമായിട്ട് ഒരു 3 ദിവസം പിടിച്ചു കേട്ടോ. കാരണം വൈകുന്നേരം മാത്രമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെടി സ്റ്റാൻഡിനാണ് കേട്ടോ പെയിൻറ്റ് കൊടുക്കാൻ കുറച്ചും കൂടി ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നല്ല പോലെ മഴയൊക്കെ കൊണ്ടിട്ട് തുരുമ്പിച്ച് ഒരു വകയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കഴിയാവുന്ന അത്ര തേച്ചു മിനുക്കിയിട്ടാണ് പെയിൻറ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു സ്റ്റാൻഡ് നല്ല രീതിയിൽ തന്നെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചെടി സ്റ്റാൻഡിലേക്ക് ഓരോ ചെടികളായിട്ട് അറേഞ്ച് ചെയ്യാം.
അപ്പോൾ ഇനി നിങ്ങൾക്ക് ധൈര്യത്തോടുകൂടി പെയിൻ്റൊക്കെ ചെയ്ത് ഒരുപാട് നാളത്തേക്ക് നമ്മുടെ വീട് സുന്ദരമാക്കാം. ഈ ഒരു വ്ളോഗ് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായെന്ന് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അണ്ടിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.